വാർത്തകൾ തുടരുന്നു. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെയുള്ള അമിത്ഷായുടെ പരാമർശത്തെ ചൊല്ലി സിപിഎം ബിജെപി പോരു കടുക്കുന്നു. എതിരാളികളെ പരാജയപ്പെടുത്താനും നിശബ്ദമാക്കാനും ഏതറ്റം വരെയും ബിജെപി പോകുമെന്ന് ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ വിമർശിച്ചു. ഇന്ന് ദേശാഭിമാനിൽ എഴുതിയ ലേഖനത്തിൽ എ വിജയരാഘവനും അമിത്ഷായെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. എതിരാളികളെ പരാജയപ്പെടുത്താനും നിശബ്ദമാക്കാനും ഏതറ്റം വരെയും ബിജെപി പോകും. വി മുരളീധരന് കേസിലുള്ള അമിത താൽപര്യം ഗുരുതരമായ സംശയങ്ങൾ ഉയർത്തുന്നതായും ദേശാഭിമാനിൽ എഴുതിയ ലേഖനത്തിൽ വിജയരാഘവൻ കുറ്റപ്പെടുത്തി. എന്നാൽ അമിത്ഷായുടെ ആരോപണങ്ങൾക്ക് ഉത്തരം പറയാതെ മുഖ്യമന്ത്രി മറുചോദ്യം ചോദിക്കുകയാണെന്ന് കെ സുരേന്ദ്രൻ വിമർശിച്ചു. ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാതെ മറുചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീ പിണറായി വിജയൻ. സ്വർണ്ണക്കടത്ത് കേസിലെ ദുരൂഹമരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുറന്നു പറയണമെന്ന് കോൺഗ്രസ് ഡൽഹിയിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ബിജെപിയും സിപിഎമ്മും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. എന്തുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു? ആരാരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു? ലാവ്ലിൻ കേസ് എന്തുകൊണ്ട് 26-ാമത്തെ തവണയും മാറ്റിവെച്ചു? ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞാൽ സ്വപ്നയെ മാപ്പു സാക്ഷിയാക്കാമെന്ന് ഇഡി വാഗ്ദാനം നൽകിയതായി മൊഴി. സ്വപ്നയുടെ എസ്കോർട്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിവിൽ പോലീസ് ഓഫീസർ റെജിമോളുടേതാണ് മൊഴി. സ്വപ്നയുടെ ശബ്ദരേഖ അന്വേഷിക്കുന്ന സംഘത്തിനാണ് റെജിമോൾ മൊഴി നൽകിയത്. ലോക്കറിലെ തുക ശിവശങ്കർ തന്നതാണെന്നും ആ തുക മുഖ്യമന്ത്രിയാണ് ശിവശങ്കറിന് നൽകിയതെന്നും പറയണമെന്നായിരുന്നു ആവശ്യം. ഓഗസ്റ്റ് 13 രാത്രിയിലെ ചോദ്യം ചെയ്യലിൽ ഇഡി ഡിവൈഎസ്പി രാധാകൃഷ്ണനാണ് ഈ വാഗ്ദാനം നൽകിയതെന്നും മൊഴിയിൽ പറയുന്നു. ഡോളർ കടത്ത് കേസിലെ സ്വപ്നയുടെ രഹസ്യമൊഴി പുറത്തുവിട്ട കസ്റ്റംസിനെതിരെ കോടതിയലക്ഷ്യ നടപടി ആവശ്യപ്പെട്ട് സിപിഎം കസ്റ്റംസ് കമ്മീഷണറോട് അഡ്വക്കേറ്റ് ജനറൽ വിശദീകരണം ചോദിച്ചു. മുഖ്യമന്ത്രി, സ്പീക്കർ, മൂന്ന് മന്ത്രിമാർ എന്നിവർ ഡോളർ കടത്തിന് കൂട്ടുനിന്നുവെന്ന കസ്റ്റംസിന്റെ സത്യവാങ്മൂലമാണ് വിവാദമായിരിക്കുന്നത്. ഇത് കോടതിയിൽ സമർപ്പിക്കും മുമ്പ് മാധ്യമങ്ങൾക്ക് നൽകിയ നടപടി കോടതിയലക്ഷ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി സിപിഎം അഡ്വക്കേറ്റ് ജനറലിന് പരാതി നൽകി. സിപിഎം നേതാവ് കെ ജെ ജേക്കബാണ് പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റംസ് കമ്മീഷണർ സുമിത് കുമാർ ഉൾപ്പെടെയുള്ളവർക്ക് അഡ്വക്കേറ്റ് ജനറൽ നോട്ടീസ് അയച്ചു. കോടതിയലക്ഷ്യ നടപടികൾ സ്വീകരിക്കാതിരിക്കാൻ കാരണം കാണിക്കണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. രഹസ്യമൊഴിയിൽ പറയുന്നത് പുറത്തു പറയാൻ പാടില്ലെന്നും അത് കോടതിയലക്ഷ്യമാണെന്നുമാണ് സിപിഎമ്മിന്റെ പരാതിയിൽ പറയുന്നത്. സർക്കാരിനെ അവഹേളിക്കാൻ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കസ്റ്റംസ് കമ്മീഷണർ പ്രവർത്തിച്ചുവെന്നാണ് ആരോപണം. ന്യൂസ് 18, കൊച്ചി. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ത്രിവേന്ദ്ര സിംഗ് റാവത്ത് രാജിവെച്ചു. പാർട്ടിയിലെ ആഭ്യന്തര കലഹത്തെ തുടർന്ന് മുഖ്യമന്ത്രിയെ ദേശീയ നേതൃത്വം മാറ്റാനൊരുങ്ങുകയാണെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് രാജി. രാജിക്കത്ത് ഗവർണർക്ക് കൈമാറി. നാളെ നിയമസഭാ കക്ഷി യോഗം ചേർന്ന് പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുമെന്നാണ് വിവരം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ധൻസിംഗ് റാവത്ത് ആയിരിക്കും പുതിയ മുഖ്യമന്ത്രിയെന്നാണ് സൂചന. മുതിർന്ന നേതാക്കളായ അജയ് ഭട്ട്, അനിൽ ബാൽവ്നി എന്നിവരുടെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. കുമയൂൺ മേഖലയിൽ നിന്നുള്ള ഒരാളെ ഉപമുഖ്യമന്ത്രിയായി നിയമിക്കാനും നീക്കമുണ്ട്. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് അഴിച്ചുപണി. കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് 72 മണിക്കൂറിനുള്ളിലെടുത്ത RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമല്ല എന്ന് തമിഴ്നാട് സർക്കാർ. സംസ്ഥാന ഗതാഗത സെക്രട്ടറിക്ക് തമിഴ്നാട് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. തൊഴിലാവശ്യങ്ങൾക്കായി ദിവസേന വന്നു പോകുന്ന യാത്രക്കാർക്കുൾപ്പെടെ ഇ പാസ് ആവശ്യമാണെന്ന് വ്യക്തമാക്കി കോയമ്പത്തൂർ ജില്ലാ കളക്ടർ പാലക്കാട് കളക്ടർക്ക് നേരത്തെ കത്ത് നൽകിയിരുന്നു. ഇ പാസിനൊപ്പം 72 മണിക്കൂറിനുള്ളിലെടുത്ത RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്നും കോയമ്പത്തൂർ കളക്ടറുടെ കത്തിൽ ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഗതാഗത സെക്രട്ടറി തമിഴ്നാട് സർക്കാരുമായി ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുകയായിരുന്നു. സംസ്ഥാനത്ത് ഇന്ന് 2316 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 48 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 2100 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 147 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 16 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 4328. 4386 പേർക്കാണ് ഇന്ന് രോഗം ഭേദമായത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 3.51%. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരം നടത്തിപ്പ് സംബന്ധിച്ച തീരുമാനം സർക്കാരിന് വിട്ട് ജില്ലാ ഭരണകൂടം. ഘടകക്ഷേത്രങ്ങളുമായുള്ള ചർച്ചയുടെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളിച്ച് ജില്ലാ ഭരണകൂടം സർക്കാരിന് റിപ്പോർട്ട് നൽകും. 15 പൂരം പ്രദർശനം, വെടിക്കെട്ട് എന്നിവ അനുവദിക്കണമെന്നാണ് ദേവസ്വങ്ങളുടെ നിലപാട്. കാഴ്ചക്കാരുടെ എണ്ണം കുറച്ച് പൂരം പ്രദർശനം നടത്താമെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. എന്നാൽ വെടിക്കെട്ട് രാത്രിയിലായതിനാൽ ആളുകളെ നിയന്ത്രിക്കാനാവില്ല എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട്. മുൻവർഷങ്ങളിലേതുപോലെ പൂരം വേണമെന്ന നിലപാടിൽ ദേവസ്വങ്ങൾ ഉറച്ചുനിന്ന സാഹചര്യത്തിലാണ് തീരുമാനം സർക്കാരിന് വിട്ടത്. കവിയും ഗാനരചയിതാവുമായ പൂച്ചാക്കൽ ഷാഹുൽ രചിച്ച നാടക ഗാനസ്മരണ മഞ്ചലേറ്റിയ ഗീതങ്ങൾ പ്രകാശനം ചെയ്തു.
കോഴിക്കോട്ട് നടന്ന ചടങ്ങിൽ മിസോറാം ഗവർണർ പി എസ് ശ്രീധരൻപിള്ളയാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. ഈ റിപ്പോർട്ടോടുകൂടി ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. മുന്നൂറിലധികം പ്രൊഫഷണൽ നാടകങ്ങൾക്കായി ആയിരത്തിലേറെ ഗാനങ്ങൾ രചിച്ചു. 4 സിനിമകൾക്കും പാട്ടെഴുതി. ആലപ്പുഴക്കാരൻ പൂച്ചാക്കൽ ഷാഹുൽ മലയാളികൾ നെഞ്ചേറ്റിയ പാട്ടുകാരനായത് ഇങ്ങനെയാണ്. അദ്ദേഹത്തിൻ്റെ പുതിയ നാടകഗാനങ്ങൾ കോഴിക്കോടിൻ്റെ മണ്ണിൽ പ്രകാശിതമായി. പൂച്ചാക്കൽ ഷാഹുലിൻ്റെ മഞ്ചലേറ്റിയ ഗീതങ്ങൾ സുന്ദരൻ കല്ലായിക്ക് നൽകി മിസോറാം ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പ്രകാശനം ചെയ്തു. പാട്ടെഴുത്തിന്റെ ഓർമ്മകൾ പങ്കുവച്ച് പൂച്ചാക്കൽ ഷാഹുൽ. കരളിൽ ചാടി വീണ കരിമീനോ, അഴിമുഖം തണ്ണി കാണും പെരുമീനോ, എന്റെ കരളിൽ ചാടി വീണ കരിമീനോ, തുഴമുത്തി വീരിക്കുന്ന നുണക്കുഴികൾ കുലയെന്നു കടം നൽകി പറയൂല്ലേ. ഇങ്ങനെയാണ് പോകുന്നത്. എം എസ് ബാബുരാജ്, വി ദക്ഷിണാമൂർത്തി, എം കെ അർജുൻ തുടങ്ങി മലയാളികളുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകരോടൊപ്പം നാടകങ്ങൾക്ക് വേണ്ടി നിരവധി ഗാനങ്ങൾ ഷാഹുലിന്റെ തൂലികയിൽ പിറന്നിരുന്നു. സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പ്രമുഖ ഫോട്ടോഗ്രാഫറായ റസൂൽ ഷാഹുൽ മകനാണ്. ന്യൂസ് 18 കോഴിക്കോട്.